ഫ്രണ്ട്സ്, ജിക്കിസ് ഗ്രീൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുക്കള തോട്ടത്തിൽ നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കറിവേപ്പിനെ പറ്റിയാണ്. അപ്പൊ കറിവേപ്പിന് ഈ മഴക്കാലത്ത് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അന്നേരം നമ്മൾ അതിനെങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാവുന്ന, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോവാം. ഇതാണ് നമ്മുടെ കറിവേപ്പ്. ഞാൻ മുൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കറിവേപ്പിൻ്റെ പൂവ്, നമ്മൾ ആക്ച്വലി ഒരു വർഷമായിട്ട് കറിവേപ്പ് വെട്ടിയിട്ടില്ല. എന്താ കാരണം വെച്ചാൽ, ഇത് നല്ല സ്മെല്ലുള്ള കറിവേപ്പാണ്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ തൈ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട കുഞ്ഞ് കുഞ്ഞ് വിത്തുകൾ വരുന്നത്, ഇത് നമുക്ക് മുളപ്പിച്ച് എടുക്കുമ്പോഴാണ് നല്ല കറിവേപ്പായിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേരുമെന്ന് പറഞ്ഞ കറിവേപ്പ് വളർന്നു വരില്ല. അപ്പോൾ ഇത് ഈ ഒരു സീഡ് കിട്ടാൻ വേണ്ടി ഇത് മൊത്തം പൂത്തിട്ടുണ്ട്. എനിക്ക് രണ്ട് കറിവേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം അത് രണ്ടും അത്യാവശ്യം പൂത്തിട്ടുണ്ട്. അത് കായകളൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇപ്രാവശ്യം പ്രൂൺ ചെയ്യുക. ഇക്കാലത്ത് നമ്മുടെ കറിവേപ്പിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൗഡറി മിൽഡ്യൂ, അതായത് ചൂർണ്ണ പൂപ്പ് രോഗം. ഇതിലിപ്പോൾ കണ്ട ഈ ഒരു ഭാഗത്ത് ചൂർണ്ണ പൂപ്പ് രോഗം, ഇത് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആണ്. ഈ മുകളിൽ കാണുന്നത് മുഞ്ഞയുടെ ശല്യമാണ് കേട്ടോ. അത് നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി അമർഷനൊക്കെ ആക്കി പെട്ടെന്ന് അത് രക്ഷപ്പെട്ടു പോരും. പക്ഷേ ഈ ചൂർണ്ണ പൂപ്പ് രോഗം, ഇത് നമ്മുടെ സ്റ്റമ്മിൽ വരും, അതുപോലെ തന്നെ ഇലകളുടെ അടിയിൽ വരും. ഇതൊക്കെ വന്ന് പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ, ഇത് പെട്ടെന്ന് ഇവിടുന്ന് ഇത് സിവിയറായി കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിന് ഉണക്കം വരും. പിന്നെ നമ്മൾ ആ കമ്പൊക്കെ വെട്ടിയിട്ട് വേണം കറിവേപ്പിനെ രക്ഷിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് വരും. കണ്ട ഇതിൻ്റെ കൂമ്പുകൾക്കൊക്കെ കണ്ട ആ ഒരു എനർജി നഷ്ടപ്പെട്ടത്, ഏത് സ്റ്റമ്പിലാണ് വരണമെന്ന് വെച്ചാൽ ആ കൂമ്പുകളും ആ ഒരു ഏരിയ അതിൻ്റെ ഒരു എനർജി നഷ്ടപ്പെട്ടിട്ട് പോകും. ഇതൊന്ന് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിവിടെ കട്ട് ചെയ്ത് നശിപ്പിക്കുക. അതായത് ബാധിച്ച ഏരിയ കട്ട് ചെയ്ത് ശരിക്കും നശിപ്പിക്കണം. നമ്മുടെ കൃഷിയിടത്തിലെ ഭാഗത്തൊന്നും ഇടരുത്. ഒന്നിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ വേറെ പുറത്തേക്ക് മീൻസ് ബൗണ്ടറി കടത്തിയിടുക. അപ്പോൾ ഇതിനെ ഈ ചെടിയിൽ നമ്മുടെ ഈ ഒരു ചൂർണ്ണ പൂപ്പ് രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് കറിവേപ്പ് നല്ല എയറേഷൻ കിട്ടുന്ന രീതിയിൽ വെക്കണം. അതായത് കണ്ടമാനം ചെടി ഇങ്ങനെ കട്ട കൂട്ടി വെക്കുമ്പോൾ ഈ ഒരു രോഗം പെട്ടെന്ന് പിടിക്കാനും കണ്ടമാനം കാണാനും, അതായത് എല്ലാ ബ്രാഞ്ചസിലും കണ്ടമാനം ഇതിൻ്റെ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം ഒരു എന്താ പറയുക, ഒരു അവസരം ഒഴിവാക്കുക. നല്ല രീതിയിൽ എയറേഷൻ കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ചെടിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല പോലെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജൈവത്തിൽ നമുക്ക് കൺട്രോൾ ആവില്ല. നമ്മൾ സാഫ് പോലത്തെ ഏതെങ്കിലും ഫംഗിസൈഡ് അടിക്കണം. അപ്പോൾ അന്നേരം ഇത് ക്ലിയർ ആവും. അപ്പോൾ സാഫിൽ കോപ്പറുണ്ട്, സൾഫറുണ്ട്. അപ്പോൾ ഈ തരം ഫംഗസുകൾക്ക് ഏറ്റവും ഇതിനെ എന്താ പറയുക, ഉന്മൂലനാശം ചെയ്യാനായിട്ട് കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ കോപ്പറും സൾഫറും ചേർന്ന നമ്മുടെ സാഫ് പോലത്തെ ഫംഗിസൈഡുകളാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതല്ല, ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഉള്ളു വെച്ചാൽ നമ്മുടെ നീം ഓയിൽ, PPM കൂടിയ നീം ഓയിൽ വാങ്ങിച്ചടിച്ചാലും ഇത് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലപ്പുള്ളി രോഗമാണ്. അപ്പോൾ ഇതിലൊക്കെ വളരെ മൈൽഡായിട്ട് നമുക്ക് വൈറ്റ് ഡോട്ട് കാണാം. ആക്ച്വലി ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് ഡോട്ടല്ല, ഇതൊക്കെ അതിൻ്റെ ഒരു മൈൽഡായിട്ടുള്ള രൂപമാണ്. ഇതിൽ നമ്മളങ്ങനെ പേടിക്കേണ്ട, ഇത് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒന്നിനും പറ്റില്ല, നമ്മുടെ നീം ഓയിൽ സ്പ്രേ ചെയ്താലും പോകും. പക്ഷേ ഇത് അല്ലാതെ നമുക്ക് ബ്ലാക്ക് സ്പോട്ടുകൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ ചെറിയ രൂപമല്ല, ഇതിലും വലിയ ഡോട്ട്. ഇതൊക്കെ മാക്സിമം വലുതാവും, ബ്ലാക്ക് ഡോട്ടൊക്കെ വലുതാവും. പിന്നീട് അത് ആ മഞ്ഞപ്പ് കൂടും. ഇതിപ്പോൾ ഇതിൻ്റെ ചെറിയ രൂപങ്ങളാണ്. നമുക്ക് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചെറിയ രൂപങ്ങളാണ് നമുക്കിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കറിക്കെടുക്കുമ്പോൾ ഇതുപോലത്തെ കമ്പുകൾ നമ്മൾ ഒടിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കറി പൊടിക്കണേലും നമ്മൾ വിഷമിക്കേണ്ട, എത്ര ഒടിച്ചാലും അത് അതിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് നിറച്ച് പുതിയ ഇലകൾ വരും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എപ്പോഴും ഫ്രഷ് ഇലകളും നല്ല സ്മെല്ലുള്ള ഇലകളും കിട്ടണമെങ്കിൽ കറിവേപ്പ് നമ്മൾ അങ്ങനെ ചെയ്യണം. അതൊരു പരിധി വരെ ഈ ഫംഗൽ ഡിസീസിനൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനും പറ്റും. എന്താ കാരണം വെച്ചാൽ, ഇതിങ്ങനെ ഒടിച്ചെടുത്ത് നമുക്ക് കറികൾക്കൊക്കെ പുതിയ ഇല കിട്ടും. ഈ ബാക്കിൽ നിൽക്കുന്ന ഈ മൂത്ത ഇലകൾ ആണ് ഈ കേടുകൾ പെട്ടെന്ന് കൊണ്ടുവരിക. അപ്പോൾ അന്നേരം നമുക്ക് ഇത് നമ്മൾ ഒടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ വരുന്ന ഇലകൾ, അല്ലെങ്കിൽ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമുക്കിത് ഈ ഇലകൾ കഴിഞ്ഞ് വരുന്ന ആ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഒടിച്ചെടുക്കാം. അപ്പോൾ ഈ ഇതൊക്കെ ഒപ്പം ഉപയോഗിച്ച് പോവും. അത് നമുക്കിതിൽ ഒരു ഫംഗൽ ഡിസീസ് കൊണ്ടുവരാനായിട്ട് മൂത്ത ഇലകൾ നിൽക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക. പല സിറ്റുവേഷനിലും ഇത് ഭയങ്കരമായിട്ട് ചെറുത് വലുത് അല്ലെങ്കിൽ പ്രായം കൂടിയ ഇലകൾ ഒന്നും നോക്കാതെ നല്ല പോലെ കുത്തുവരും. അന്നേരം നമുക്ക് ചെയ്യേണ്ടത് ആ ഏരിയ അത് മാക്സിമം നമുക്ക് ഒടിച്ച് മൊത്തം സാധനം നമ്മൾ തീയിലിട്ട് കത്തിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയണ പോലെ നമ്മുടെ കൃഷിയിടത്തുനിന്ന് നല്ലോണം മാറ്റിയിടുക.
അപ്പോൾ ഒരു തരത്തിലും നമുക്ക് നമ്മുടെ പ്ലാന്റിന് ആ ഒരു രോഗം ഇനിയും വരാനുള്ള ഇട വരുത്തരുത്. അപ്പോൾ കത്തിച്ച് കളയാണ് ബെസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു വേസ്റ്റ് പോലത്തെ എന്തെങ്കിലും കുഴികളെടുത്ത് അതിൽ ഇതൊക്കെ നിക്ഷേപിച്ച് മൂടി ഇടാം. അതല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറിയിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒഴിവുള്ള സ്ഥലത്തേക്ക് കൊണ്ട് ഇടണം. അതിനുശേഷം നമ്മൾ ഇതിനെ നല്ല പോലെ, അതായത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സാഫ് എടുത്തിട്ട് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏത് തണ്ടുമ്മയും അടിഭാഗം തൊട്ട് വേര് തൊട്ട് തന്നെ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തണ്ടുമ്മയൊക്കെ നല്ല പോലെ സ്പ്രേ ചെയ്യുക. അതിനുശേഷം ഓൾറെഡി ഇപ്പം അതിന് ഇലകളൊന്നുമില്ല, സാഫായിട്ടുള്ള ഇലകൾ നമ്മൾ യൂസും ചെയ്യരുത്. എന്ന് വെച്ചാൽ നല്ല കെമിക്കലാണ്, യൂസ് ചെയ്യരുത്. അതിനുശേഷം പുതിയ ഇലകൾ വരുന്നത് നമ്മൾ യൂസ് ചെയ്യുക. ഇത് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ PPM കൂടിയ നമ്മളുടെ നീം ഓയിൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. അടുത്തൊരു ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ത്രാക്നോസ്. പേരുണ്ട് നമുക്ക് വല്ലാണ്ട് പരിചയമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് നല്ല കണ്ടുപരിചയം ഉണ്ടാവും നമ്മുടെ ഇതിൽ. ഇലകളിൽ നമ്മുടെ കറിവേപ്പിൽ നമുക്ക് കണ്ടുപരിചയം ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാരം തൂവിയ പോലെ, അതിങ്ങനെ തേച്ച പോലെ അതിനകം അല്പം ഡാർക്ക് കളറിൽ ഇലകളിലൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, മൊത്തം ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇലകൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതൊരു കറിവേപ്പിന് വരുന്നൊരു ഫംഗൽ ഡിസീസാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നമ്മൾ വല്ലാണ്ട് പരീക്ഷണത്തിന് നീം ഓയിലൊന്നും ഇട്ടിട്ട് നമുക്ക് ടൈം കളയണ്ട. നല്ല പോലെ ആ ഒരു ഏരിയകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നേരത്തെ പറഞ്ഞ പോലെ സാഫ് തന്നെയാണ് ഇതിനൊരു എന്താ പറയുക, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഫംഗിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്നേരം സാഫ് നമ്മൾ വാങ്ങിച്ച് നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുക. അപ്പോൾ അന്നേരം ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ ആവരുത്, നല്ല ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നിൽക്കണം. അതിൻ്റെ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവവും കട്ട് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ള. എല്ലാ ഫംഗൽ ഡിസീസിൻ്റെയും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടീനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കട്ട് ചെയ്ത് ആ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാഫ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ സാഫിന് മാത്രം പറ്റി പറഞ്ഞു എന്ന് വിചാരിക്കരുത്. എന്താ കാരണമെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജൈവം കൊണ്ട് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് സാഫിനെ പറ്റി നമ്മൾ പറയണത്. ഇനി വരുന്നേക്കാളും മുമ്പ് നമുക്ക് പ്രിക്കോഷൻ കൊടുക്കുന്നതിൽ മഴക്കാലത്ത് കറിവേപ്പെന്ന് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണസ് 10 ദിവസത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അതായത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മഴയൊന്നും ഇല്ലാത്ത ഒരു 3 മണിക്കൂറൊക്കെ ഗ്യാപ്പ് കിട്ടുന്ന ഒരു ടൈം നോക്കിയിട്ട് നമ്മളതിലെ എല്ലാവർക്കും വേരിനോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. എല്ലപ്പോഴൊക്കെ സൺലൈറ്റ് കിട്ടുമ്പോൾ എല്ലാ പ്ലാന്റ്സിനും കിട്ടുന്ന രീതിയിലേക്ക് ആക്കുക. അതുപോലെ തന്നെ ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മീൻസ് മാക്സിമം ലീവ്സ് ആ ഒരു ഏരിയ ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ സാഫ് സ്പ്രേ ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ കറിവേപ്പിന് ഈ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിച്ചീച്ചിലാണ്. അതിനെ നമുക്ക് വേരിച്ചീഞ്ഞ് നമുക്കറിയാൻ പറ്റാത്ത കാരണം അതിൻ്റെ ഇലകളിൽ വരുന്ന സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ മൊത്തത്തിലുള്ള ഉഷാറ് പോവുക, അതുപോലെ ഇലകളൊക്കെ മഞ്ഞിച്ച് കൊഴിയുക, അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച മുരടിക്കുക, അതൊക്കെയാണ് ഇത്. അപ്പോൾ അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെടിയുടെ റൂട്ടിന് സാരമായി എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാര മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലം ഏറെക്കുറെ ആകുമ്പോൾ തന്നെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ, നമ്മുടെ കറിവേപ്പിൻ്റെ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അത് അല്പം തടം ഉരുട്ടി കൊടുക്കുക, അതായത് മണ്ണ് കയറ്റി കൊടുക്കുക. ഇപ്പം ഞാനൊക്കെ കറിവേപ്പ് വെച്ചിരിക്കുന്നത് ആക്ച്വലി ആ ഫ്ലോർ ലെവലിന് ഹൈറ്റിൽ ചുറ്റും ഒരു ഇത് കെട്ടിയിട്ട് ഒരു സ്ക്വയർ കെട്ടിയിട്ടും ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കടക്കിൽ ചീച്ചൽ വരും. ഇനി ചട്ടിയിൽ വെക്കുന്നവരാണെങ്കിൽ നല്ല ഡ്രെയിനേജ് ചട്ടിക്ക് വേണം. അതുപോലെ തന്നെ വെൽ ഡ്രെയിൻ പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ അതിൽ മിക്സ് ചെയ്യേണ്ടത്. അതായത് നല്ലപോലെ മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടുള്ള, അതായത് വെള്ളം വന്ന അന്നേരം തന്നെ ഫുള്ള് ഒഴുകി പോവാവുന്ന ഒരു പോട്ടി മിക്സ് അത് വേണം നമ്മൾ. അത് കറിവേപ്പിനെന്നല്ല എല്ലാ ചെടികൾക്കും അത്തരം ഒരു പോട്ടിങ് സോയിൽ തന്നെ നമ്മൾ സെറ്റാക്കണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സാഫ് കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. അത് ഒരു 1.5 മാസത്തിലൊക്കെ കൂടുമ്പോൾ ഈ ഒരു മഴക്കാലം മൊത്തം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ റൂട്ട് റോട്ട് നല്ലൊരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ വളരെ ഉപകരമുള്ളതായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വക പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മുടെ കറിവേപ്പ് കടന്നു പോയിട്ടുണ്ടാവും. നമ്മളതിനെ സർവൈവ് ചെയ്യാനായിട്ട് പല രീതികളും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഈ പ്രതിവിധികളൊക്കെ വെച്ച് നോക്കുക, അടിപൊളിയായിട്ട് നമ്മുടെ കറിവേപ്പിനെ സംരക്ഷിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.